നമസ്കാരം സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റോഡ് ഗതാഗതയോഗ്യമല്ല പ്രദേശവാസികൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു തുവ്വൂർ കുണ്ടലാമ്പാളം നിവാസികളാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് പിയുസിഎല്ലിന്റെ നേതൃത്വത്തിൽ ഭൂരഹിതരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്തിലെ താഴേക്കൂറ്റമ്പാറയിൽ നടന്ന കൺവെൻഷനിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കൺവെൻഷൻ ഭൂമി സർക്കാരിൽ നിന്ന് പിടിച്ചുവാങ്ങാനുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയെന്ന് ഭാരവാഹികൾ ഇന്റർനെറ്റ് തട്ടിപ്പുകൾ കൂടുതൽ കരുത്തുമായി വീണ്ടും എത്തി ഇത്തവണത്തെ തട്ടിപ്പുകൾ മൾട്ടിനാഷണൽ കമ്പനികളുടെയും പ്രമുഖ ഐടി സ്ഥാപനങ്ങളുടെയും പേരിൽ തിരുപ്പിറവിയെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി ശനിയാഴ്ച വൈകുന്നേരത്തോടെ ദേവാലയങ്ങൾ പ്രത്യേക ചടങ്ങുകളാൽ മുഖരിതമാവും വിദ്യാലയങ്ങളിൽ ക്രിസ്തുമസിനെ വരവേൽക്കാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി തുവ്വൂർ പഞ്ചായത്തിലെ കുണ്ടലാമ്പാടം നിവാസികൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അരിമണൽ 11 മൈലിൽ നിന്ന് ഊത്താലക്കുന്നിലൂടെ കുണ്ടലാമ്പാടത്തേക്കുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ സമരരംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി 1986 നിർമ്മിച്ച റോഡ് ഇതുവരെ ടാറ് ചെയ്തിട്ടില്ല റോഡ് പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് കുണ്ടലാമ്പാടം നിവാസികൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു തുടർന്ന് 2010 റോഡിന് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയതല്ലാതെ റോഡ് പണി ആരംഭിച്ചിട്ടില്ല ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് പണി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് ഉപരോധ സമരം CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കർഷക സമിതി കൺവീനർ കെ സുരേഷ് കുമാർ ചെയർമാൻ വി ഉണ്ണീൻകുട്ടി MK നൌഷാദ് TP ഷിഹാബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു സമരക്കാരെ ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ കാളികാവ് SI എൽ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നടപടി കൈക്കൊണ്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ അറിയിച്ചു 2011-2012 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് മാറ്റിവച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലും മറ്റ് ഗ്രാമീണ റോഡുകളിലുമാണ് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടവ അറ്റകുറ്റപ്പണി നടത്തും ബാക്കിയുള്ളവ പുതുതായി സ്ഥാപിക്കുകയും ചെയ്യും സംസ്ഥാന പാതയിൽ കാളികാവ് അതിർത്തി അരിമണൽ ജംഗ്ഷൻ മുതൽ എടപ്പറ്റ അതിർത്തി പുത്തനഴി പാറ വരെയും സംസ്ഥാന പാതയിലെ മഞ്ചേരി റോഡിൽ പൊടുവണ്ണി വരെയുമായി 50 തെരുവുവിളക്കുകളും പഞ്ചായത്തിലെ മറ്റു ഗ്രാമീണ റോഡുകളിൽ 100 ഓളം തെരുവുവിളക്കുകളുമാണ് സ്ഥാപിക്കുന്നത് ഗവൺമെന്റ് അധീനതയിലുള്ള സിഡ്കോ എന്ന കമ്പനിക്കാണ് അറ്റകുറ്റപ്പണിക്ക് സ്ഥാപിക്കുന്നതിനും ചുമതല നൽകിയിട്ടുള്ളത് 65 വാട്സിന്റെ തെരുവുവിളക്കുകളാണ് പഞ്ചായത്തിൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഉടൻ തന്നെ തെരുവുവിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തുകയും പുതിയത് സ്ഥാപിച്ചും തെരുവുവിളക്കുകളുടെ അഭാവം നികത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടേൽ ആയിഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് മാസ്റ്റർ എന്നിവർ അറിയിച്ചു ഏറ്റവും കൂടുതൽ വോട്ട്സുള്ള പ്രകാശമുള്ള 65 വോട്ട്സിന്റെ ട്യൂബ്ലൈറ്റുകൾ സ്ഥാപിച്ചാണ് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് 22 വോട്ട്സ് ഉള്ള ഏറ്റവും നല്ല ബൾബുകൾ CFL ട്യൂബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സിഡ്കോ കമ്പനിക്കാണ് അതുമായി അതിന്റെ കരാർ കൊടുത്തിട്ടുള്ളത് വൈദ്യുതി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഏതാണ്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ പണികളെല്ലാം പൂർത്തിയാക്കി കാളികാവ് പോലീസ് സ്റ്റേഷൻ നീലാഞ്ചേരി റോഡ് പണിക്ക് ഭരണാനുമതി ലഭിച്ചു കാളികാവ് കരുവാരക്കുണ്ട് തുവ്വൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പ്രവൃത്തിക്ക് 3.75 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് 3 കോടി രൂപ നബാർഡും 75 ലക്ഷം രൂപ സർക്കാരുമാണ് നൽകുക വീതി കുറഞ്ഞ അപകട സാധ്യതയുള്ള 7.1 കിലോമീറ്റർ ദൂരം റോഡാണ് പുനർനിർമ്മിക്കുന്നത്
കാളികാവ് ഗ്രാമപഞ്ചായത്ത് അംഗം വി മുജീബ് റഹ്മാനാണ് പോലീസ് സ്റ്റേഷൻ നീലാഞ്ചേരി റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. മൂന്ന് പഞ്ചായത്തുകളിലെ ആയിരത്തിൽ പരം കുടുംബങ്ങളാണ് റോഡ് ഉപയോഗിക്കുന്നത്. പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ യമാനിയ ഇസ്ലാമിക് സെന്ററിന്റെ 13-ാം വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. 23, 24, 25, 26 തീയതികളിൽ നടക്കുന്ന വാർഷികാഘോഷത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഈ മാസം 23, 24, 25, 26 തീയതികളിലായി വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് സ്ഥാപനത്തിൻ്റെ ശില്പിയും പ്രഗത്ഭ പണ്ഡിതനുമായിരുന്ന ബഹുമാന്യനായ KT മാനുമുസിയാർ അവരുടെ കബർ സിയാറത്തോടു കൂടിയിട്ടാണ് സമ്മേളനം തുടക്കം കുറിക്കുന്നത്. കല്ലാമൂല, പൊന്നാങ്കല്ലി, പൂക്കോട്ടുംപാടം, രാമകുത്ത് മഹല്ലുകളിലുള്ള സ്ഥാപനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരുടെ കബർ സിയാറത്തോടു കൂടി 23-ാം തീയതി സമ്മേളനം സമാപിക്കും. 24-ാം തീയതി രാവിലെ 9 മണിക്ക് പൂക്കോട്ടുംപാടം മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യനായ കുട്ടിയാലി മാസ്റ്റർ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന സമ്മേളനം, രാവിലെ 10 മണിക്ക് പ്രാസ്ഥാനിക സമ്മേളനം ബഹുമാന്യനായ വാക്കോട് മൊയ്തീൻകുട്ടി മിസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഖബർ സിയാറത്തിന് ശേഷം 24-ാം തീയതി രാവിലെ 9 മണിയോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാവുക. വാർഷികാഘോഷം മൊയ്തീൻകുട്ടി ഫൈസി വാക്കോടും KV അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചവടിയും ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി നടക്കുന്ന വനിതാ സമ്മേളനം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ റഷീദും വിദ്യാർത്ഥി യുവജന സംഗമം യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദും പ്രവാസി സംഗമം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവും ഉദ്ഘാടനം ചെയ്യും. 26-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് ഉമ്മർ MLA, PV അബ്ദുൽ വഹാബ് തുടങ്ങിയവർക്ക് പുറമെ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ TB വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ P ഹംസ എന്ന കുഞ്ഞാപ്പു, K ബാപ്പുട്ടി എന്നിവർ പങ്കെടുത്തു. PUCL നേതൃത്വത്തിൽ ഭൂരഹിതരുടെ കൂട്ടായ്മയും കൺവെൻഷനും സംഘടിപ്പിച്ചു. താഴേക്കൂറ്റമ്പാറ പരതയിൽ നടന്ന കൺവെൻഷൻ PUCL ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പുലത്ത് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 2011 ജനുവരി 28 സുപ്രീംകോടതി വിധി പ്രകാരം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയും തോട്ടവും സർക്കാർ തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകണമെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് PUCL നേതൃത്വത്തിൽ ഭൂരഹിതരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സുപ്രീംകോടതി വിധി പ്രകാരം വിവിധ വകുപ്പുകളോട് റിപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും, മാത്രവുമല്ല 2004 നവംബർ 24 മലപ്പുറത്ത് നടത്തിയ ജനസമ്പർക്ക പരിപാടികളിലും 443 കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തിട്ടുള്ളതായും PUCL ജില്ലാ വൈസ് പ്രസിഡന്റ് പുലത്ത് അബ്ദുറഹ്മാൻ അവകാശപ്പെട്ടു. മുന്നീർ കുട്ടി, അഹമ്മദ് കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ 443 പേർക്ക് 10 സെന്റ് ഭൂമി വിതരണം ചെയ്യുകയും അത് ഇന്നേ വരെ നൽകാത്തതിന്റെ പേരിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോൾ 9/2/2011 ഞാനും അറ്റകറ്റു പൗരനും അല്ല M. പ്രഭാകരൻ എന്നിവർ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും റവന്യൂ സെക്രട്ടറിയെയും റവന്യൂ ലാൻഡ് ബോർഡ് സെക്രട്ടറിയെയും കാണുകയും അപ്പോൾ നിങ്ങൾക്ക് 10 സെന്റ് ഭൂമി തെങ്ങല പാക്കേജ് പ്രകാരം നൽകാമെന്നും അതിന് നിങ്ങളെ ഞങ്ങൾ വിളിക്കാമെന്നും പറയുകയും അതിനുശേഷമാണ് 24/11/2011 മലപ്പുറം ജനസമ്പർക്ക പരിപാടി നടക്കുകയുണ്ടായി. മാത്രവുമല്ല ചങ്ങറ പാക്കേജിൽ ഭൂരഹിതർക്ക് 10 സെന്റ് നൽകിയ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട്, ആർത്തല, കേരള, പുല്ലങ്കോട്, സുൽത്താന എസ്റ്റേറ്റുകൾ പാട്ടകാലാവധി കഴിഞ്ഞവയാണെന്നും ഈ ഭൂമിയും സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് 2011 നവംബർ 24 മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജനസമ്പർക്ക പരിപാടിയിലും നിവേദനം നൽകിയതായും PUCL പ്രവർത്തകർ പറഞ്ഞു. ഈ പരാതിയുടെ നടപടി എന്ന രീതിയിൽ ജില്ലാ കലക്ടർ തഹസീൽദാറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം പരാതികൾ നിലനിൽക്കെ ചോക്കാട് പഞ്ചായത്തിലെ സർവേ നമ്പർ 214, 215, 220 എന്നിവയിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ പാട്ടകാലാവധി അവസാനിച്ചിട്ടും
സ്വകാര്യ വ്യക്തികൾ പട്ടയമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായും പ്രവർത്തകർ ആരോപിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭൂരഹിതർക്ക് ഭൂമി നൽകുന്നതിനായി പിയുസിലിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പരാതി നൽകുന്നതിന്റെ ഭാഗമായാണ് അമരപലം പഞ്ചായത്തിലെ താഴെക്കുറ്റമ്പാറയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് കത്ത് പ്രകാരം താഴെക്കുറ്റമ്പാറ മദ്രസയിൽ വെച്ച് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചെന്ന് കമ്മിറ്റി ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യോഗം നടത്താൻ പാടില്ല എന്ന് പറയുക. എസ്ഐ അറിയാതെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയത്. എസ്ഐനോട് ഞങ്ങൾ നല്ല ചോദിക്കുമ്പോ ഞാൻ അറിയില്ല, ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് അന്വേഷിക്കട്ടെ. അപ്പൊ ഇതിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമാണിമാരുടെ ഇതിൽ വഴിക്കടവ്, നിലമ്പൂർ, കരുളായി, അമരമ്പലം, വണ്ടൂർ, ചോക്കാട് പഞ്ചായത്തുകളിൽ നിന്നായി 250 ഭൂരഹിതരാണ് പങ്കെടുത്തത്. കൺവെൻഷന്റെ ഭാഗമായി ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. കൺവെൻഷനിൽ പങ്കെടുത്തവരാകട്ടെ ഭൂരിഭാഗവും വാടക വീടുകളിൽ താമസിക്കുന്നവരും പി യു സി എയിൽ പ്രവർത്തിച്ചാൽ ഭൂമി ലഭിക്കുമെന്ന് അമിതമായി വിശ്വസിക്കുന്നവരുമാണ്. കൺവെൻഷന് പി സുബ്രഹ്മണ്യൻ, പി സത്യൻ, വളപ്പൻ കുഞ്ഞുമുഹമ്മദ്, സാബിറ ഹനീഫ, എം പി വിലാസിനി, കെ പി തങ്കപ്പൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ഈ സംഘടനയിൽ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോ? കിട്ടുന്നുള്ള പ്രതീക്ഷ അറിയുമല്ലേ ഞങ്ങളത് നടക്കല് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ മൂപ്പര മാണ്ടപ്പുറത്ത് പോയി കാണ്ട് നേരിട്ട് പോയി കാണ്ട് അവിടുന്ന് മൂപ്പര വീട്ടിൽ നിന്ന് ഫോം വാങ്ങിയ പിന്നെ പൂരിപ്പിച്ചു കൊടുത്തു. അന്ന് മുതൽക്ക് തന്നെ ഞങ്ങൾ ഇവിടെ വെളിയിൽ ചാക്കാട്, പടയന്താള്, മഞ്ചേരി, മലപ്പുറം എല്ലാ തരത്തിൽ കൂടി മൂപ്പരപ്പം ഞങ്ങൾ മീറ്റിങ്ങിന് നടക്കലുണ്ട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.